2018 പ്രളയത്തിൽ ആറന്മുള പമ്പ നദീതീരത്തിൽ നിന്ന് ലഭിച്ചത് 2000 ശില്പങ്ങളാണ്. ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങൾ സംരക്ഷിക്കുവാനും പഠനത്തിനുമായി പമ്പാ നദീതട ഗവേഷണം സമിതിക്ക് തുടക്കമായി. പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമിതിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തെളിവുകളിലൂടെ ആ പൂർവകാലത്തേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്ന ഒന്നാണ് പമ്പാതീരത്ത് നിന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ള ശില്പങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. നൂറ്റാണ്ടുകളിലൂടെ പടർന്നും പന്തലിച്ചു നിന്ന ഒരു ജീവിത സംസ്കാരവും ചര്യയുമൊക്കെയാണ് ആറന്മുളയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. 2018 ആറന്മുള കോയിപ്പുറത്ത് കടവിൽ നിന്നാണ് 2000 ശില്പങ്ങൾ ലഭിച്ചത്. നിലവിൽ 4 ഖനനം മാത്രമാണ് പ്രദേശത്ത് നടത്താനായത്. ഉത്ഖനനത്തിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ വകുപ്പ് ഒരു സുതാരപൂർണം എന്നല്ല ഒരു ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായി. ഉത്ഖനനം നടത്തിയാലും ഇന്ന് നമ്മൾ കണ്ടെത്തിയുള്ളതിനേക്കാളേറെ നിരവധി സൃഷ്ടികൾ ഉണ്ടായിരിക്കുമെന്നതാണ്. പമ്പ നദീതട ഗവേഷണ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ അക്കാദമിക് മേഖലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാവും. ആറന്മുള സത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമലൂർ ശങ്കരൻ, മുൻ MLA മാരായ KC രാജഗോപാൽ, A പത്മകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.